ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു ഈസവിൻ്റെ വ്ളോഗ്സ് ഇൻ ഫാമിലി. അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമ്മളൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാം കേട്ടോ. നമുക്ക് അധികം വെയിറ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഭാവിക്ക് ടിക്കറ്റ് എടുക്കാറായില്ലല്ലോ. അപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾക്ക് എവിടെ നിന്ന് കൊണ്ടുവരാൻ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളുടെ ഡ്രസ്സ്, പിന്നെ വാവയുടെ മെഡിസിൻസ്, അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും എനിക്ക് കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ നാട്ടിലേക്കുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എങ്കിലും നമുക്ക് വാങ്ങണമല്ലോ. അതിനായിട്ട് നമ്മൾ നെസ്റ്റോ വരെ പോയതാണ്. ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് കരുതി തന്നെയാണ് കേട്ടോ പോയത്. പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഓടി നടന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷൂ നോക്കാനാണ് പോയത്. എനിക്ക് ഭാവിക്കും ഷൂ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് വാങ്ങി. ഞങ്ങൾക്കുള്ള ഐറ്റംസ് ഒക്കെ കുറച്ചുണ്ടല്ലോ, നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് ഷൂവും ഭാവിക്കുള്ള ഷൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ സൈസ് നമ്മളുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ നോക്കി നമ്മൾ തന്നെ എടുക്കണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി. പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. നാട്ടിൽ നമുക്ക് കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. ഇപ്പൊ വീട്ടിലാണെങ്കിലും സിസ്റ്ററുണ്ട്, പിന്നെ പപ്പയും മമ്മിയും, എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ സിസ്റ്ററും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങി. ഷോപ്പിങ്ങിന്റെ സെക്കൻഡ് ഡേ ആട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. വെയിറ്റ് നോക്കിയിട്ടില്ല. എന്നിട്ട് വേണം എന്തെങ്കിലും നട്ട്സോ ഈത്തപ്പഴോ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം എപ്പോഴെങ്കിലും പോയി വാങ്ങിക്കാം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈത്തപ്പഴം ഉണ്ടായി കിടക്കുന്നതായിട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായാലോ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചു തരാമെന്ന്. ഇന്ന് നമ്മളിത് ആ ലുലുവിലേക്ക് ആട്ടോ വന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാവയ്ക്ക് ബർത്ത് ഡേ വരികയാണല്ലോ, അപ്പോൾ അവനുള്ള ബർത്ത് ഡേ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാമെന്നാണ് ഞാൻ കരുതിയേക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എടുക്കണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സ് കൂടി എടുത്തിട്ട് പോകാമെന്ന് കരുതി. പിന്നെ എന്തെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങാമെന്ന് കരുതിയിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് നല്ല മുട്ടൻ പണിയാണ് വീട്ടിൽ, കാരണം ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മളുടേതായ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം കൊണ്ടുപോകുന്നില്ല നാട്ടിലേക്ക്. നമുക്ക് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് എവിടെയെങ്കിലും ഒതുക്കിയൊക്കെ വെക്കണം. ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഒതുക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതും ഇവിടെ വെക്കാനുള്ളതും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം നല്ല പണിയാണ് എനിക്ക്. പിന്നെ മൈൻഡ് ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എന്തായാലും പോവാന്ന് കരുതി. പിന്നെ ഇപ്പോൾ ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും, എന്തായാലും നോക്കാം. പിന്നെ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കി. ഭാവിക്കുള്ളത് പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ. എനിക്കായിരുന്നു ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ സൈസ് ഓക്കെ ആയിരിക്കില്ല. ഏകദേശം ഞങ്ങൾ ഇതാ രണ്ടുപേരും ഡ്രസ്സൊക്കെ എടുത്തു. നമ്മളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.